ഇന്ത്യയിലെ പള്ളികൾക്ക് സംരക്ഷണ കവചമൊരുക്കി സുപ്രീം കോടതി. ഇന്ത്യയിലെ എല്ലാ ആരാധനാലയങ്ങളും, അമ്പലങ്ങളാകട്ടെ, ക്രിസ്ത്യൻ പള്ളികളാകട്ടെ, മുസ്ലിം പള്ളികളാകട്ടെ, ബുദ്ധവിഹാരങ്ങളാകട്ടെ, ഈ നാടിന്റെ സ്വത്താണ്, പൈതൃകമാണ് എന്ന തിരിച്ചറിവ് സുപ്രീം കോടതിയുടെ വിധിയിലൂടെ നമുക്ക് വന്നിരിക്കുന്നു. ശംഭാളിലെ, അതായത് കൽക്കി അവതാരം വരും എന്നൊക്കെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട്, അങ്ങനെയല്ല, കൽക്കിയെ കുറിച്ച് അങ്ങനെ ഒരു വിശ്വാസമേ ഇല്ല, ശംഭാളം ഇവിടെയുമല്ല, ശംഭാളം ഹിമാലയത്തിനപ്പുറത്താണെന്നാണ് വിശ്വാസം. ഓക്കെ, ഈ വാക്കുകളൊക്കെ രാഹുൽ ഈശ്വറിന്റെ വാക്കുകളിലൂടെ കേൾക്കുമ്പോൾ ആ നാക്കിലൂടെ വീഴുമ്പോഴാണ് ശരിക്കും സരസ്വതി വിളയുന്നത് എന്നുള്ളതാണ്. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അത് ഏതെങ്കിലും ഒരു മനുഷ്യനും പറഞ്ഞിരുന്നത് ഇത്ര അധികം സ്വാധീനം ചെലുത്താൻ കഴിയില്ല. എവിടെയാണ് ശമ്പാളൻ? ഹിമാലയത്തിനപ്പുറത്ത് എവിടെയോ ആണ്. എവിടെയാണ് കൽക്കി അവതരിക്കാൻ പോകുന്നത്? നുണക്കഥയാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇന്ത്യയിലൊരു ബ്രഹ്മാണ്ട ക്ഷേത്രം വരുന്നുണ്ട്, അയോധ്യയല്ല, കൃത്യമായി പറഞ്ഞാൽ ഒരു കൽക്കി ക്ഷേത്രം വരുന്നുണ്ട്. അതൊരിക്കലും അജ്മീർ ദർഗ തകർത്തുകൊണ്ടുണ്ടാക്കുന്നതല്ല. അവിടത്തെ നരേന്ദ്രമോദി അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു പള്ളിയിലേക്ക് കണ്ണുവെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയുന്നുണ്ടാവും. ആ ഒരു സംസ്ഥാനത്തിലെ ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്നതാണ് ഈ ഒരു പള്ളി. ഇതൊരു പള്ളി എന്നതിനപ്പുറം ഒരുപാട് ആളുകളുടെ വിശ്വാസങ്ങൾ തങ്ങി നിൽക്കുന്ന ഒരു ഇടമാണ്. ജാതിയുടെയും മതത്തിന്റെയോ ഒന്നും വേർതിരിവില്ലാത്ത ഒരു സ്ഥലമാണ് അജ്മീർ, അല്ലെ? അജ്മീറിലെ അവിടുത്തെ റെയിൽവേ സ്റ്റേഷന് പോലും ആ ഒരു പേരാണ് ഇട്ടിട്ടുള്ളത്. എന്താ ഞാൻ പറയേണ്ടത്? എനിക്കിവിടെയുള്ള നല്ലവരായ മുസൽമാന്മാരോട് പറയാനുള്ള ഒരൊറ്റ കാര്യം, നിങ്ങൾക്ക് ആഗ്രഹമുള്ള പള്ളികൾ എത്രയും പെട്ടെന്ന് അത് കാണുക, മനസ്സിൽ ആ ചിത്രങ്ങളൊക്കെ ഒന്ന് പകർത്തി വെക്കുക. കാരണം ഈ ഒരു രാജ്യത്തിന്റെ പോക്ക് അത്ര നല്ലതൊന്നല്ല. എല്ലാ മുസ്ലിം പള്ളിയുടെ അടിയിലും ഓരോ ലിംഗങ്ങൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനാവശ്യമായിട്ട് നിലവിലുള്ള എല്ലാ നിയമങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് ഈ രാജ്യത്തിനെ ദ്രോഹിക്കുന്ന ഒരു കൂട്ടം സംഘികളുണ്ട്. നിങ്ങളത് മനസ്സിലാക്കുക. ഹിന്ദു രാജ്യമാക്കണം, അത് തന്നെയാണ് ലക്ഷ്യം. ഇപ്പൊ കഴിഞ്ഞ ദിവസമൊക്കെ ആയിട്ട് കുറച്ച് പ്രശ്നങ്ങൾ ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, ആഭ്യന്തര കലാപങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ അവിടെയുള്ള ഹിന്ദുക്കളെ കൊന്നൊടുക്കുന്ന ഒരു പ്രവണതയുണ്ട്. അവിടെ ന്യൂനപക്ഷമാണ് ഹിന്ദുക്കൾ, മുസ്ലിങ്ങളാണ് കൊന്നൊടുക്കുന്നത്. ഈ ഒരു പേരും പറഞ്ഞുകൊണ്ട് ഇവിടെയുള്ള ഒരുപാട് സംഘികൾ വലിയ രീതിയിൽ ഇങ്ങനെ ബഹളം വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതേ ഇന്ത്യയിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നതായിട്ട് അവർക്കറിയാം. സംഘികളാണ് ഇവിടെ മുസ്ലിങ്ങളെ കൊന്നൊടുക്കിയത്. അപ്പോ ആ ഒരു രണ്ട് കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് തന്നെ മനഃപൂർവ്വം ഞങ്ങളെ നുള്ളിയാൽ ഞങ്ങൾക്ക് നോവും എന്ന രീതിയിലാണ്. ഒരിക്കലും ആ രാജ്യത്ത് മരിച്ചു വീണ മനുഷ്യന്മാരെ കുറിച്ച് ഒരിക്കലും കളിയാക്കാനോ അവരുടെ ജീവൻ നഷ്ടപ്പെട്ടതിൽ നമുക്ക് സന്തോഷം ഉണ്ടാവാനോ പാടില്ല. നമുക്ക് സങ്കടം തന്നെയാണുള്ളത്. കാരണം നമ്മൾ മനുഷ്യനെ മനുഷ്യനായിട്ട് കാണുന്നതിനപ്പുറത്തേക്ക് ഒരിക്കലും മതത്തിന്റെ അതിർവരമ്പുകൾ നമ്മൾ വെക്കുന്നില്ല. അതാണ് നമ്മുടെ മതേതരവാദികളുടെ പ്രത്യേകത. ഓക്കെ, എന്തായാലും രാഹുൽ ഈശ്വർ പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് ഒന്ന് കേൾക്കണേ. ഉത്തർപ്രദേശിൽ പക്ഷേ സാമുദായിക കലാപം ഉണ്ടാക്കാൻ നോക്കി ഒരു സിവിൽ കോടതിയുടെ വിധി മറുഭാഗത്തെ പോലും കേൾക്കാതെ തെറ്റായി മേടിച്ചുകൊണ്ട് അവിടെ ഒരു സർവേ നടത്തി പ്രകോപനം ഉണ്ടാക്കി നാലു പേരുടെ മരണത്തിനിടയാക്കിയ സംഭവത്തിൽ അതിശക്തമായ നിലപാടെടുത്തുകൊണ്ട് സുപ്രീംകോടതി. സുപ്രീംകോടതി ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനോട് നിങ്ങൾ ടോട്ടലി ആൻഡ് അബ്സല്യൂട്ട്ലി ന്യൂട്രൽ ആയിരിക്കണം, നിഷ്പക്ഷമായിരിക്കണം ഈ വിഷയത്തിൽ. നമുക്ക് ഹാർമണി വേണം, മതസൗഹാർദ്ദം വേണം, നമുക്ക് പരസ്പരമുള്ള സാഹോദര്യം വേണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്ത്യയുടെ സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ആൻഡ് സഞ്ജയ് കുമാർ എല്ലാ തരത്തിലുമുള്ള ആ സർവേ നടപടികൾ നിർത്തിവെക്കാൻ ഉത്തരവ് കൊടുത്തിരിക്കുകയാണ്. ഈ ഒരു വാർത്ത ഒരു പക്ഷേ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് തന്നെയാണ്, സുപ്രീം കോടതിയുടെ ആ ഒരു തീരുമാനം സ്വാഗതാർഹമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്നതും നമുക്ക് ആഗ്രഹിക്കുന്നതുമായിട്ട് ഒരു കാര്യം സുപ്രീം കോടതി പറയുകയാണ്. ഒരു തരത്തിലുള്ള മാനവിക മൂല്യങ്ങളോ ഇവിടെയുള്ള നിയമങ്ങളോ ഒന്നും പരിഗണിക്കാതെ നേരിട്ടിട്ട് സർവേ നടത്താൻ പറയുകയാണ്. അതിന്റെ മുകളിൽ ഹൈക്കോർട്ടുണ്ട്. ഹൈക്കോർട്ടിന്റെ കാര്യങ്ങൾ കൂടി മനസ്സിലാക്കണം. അത് കഴിഞ്ഞ് സുപ്രീം കോടതി വളരെ പെട്ടെന്ന് തന്നെ അവിടെയുള്ള റിപ്പോർട്ട് കൊടുക്കാനും പറഞ്ഞിട്ടുണ്ട്. ഇനി മുതൽ അവിടെയുള്ള സർവേ അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞത്. നാല് പേരാണ് മരണപ്പെട്ടിട്ടുള്ളത്. ഇനി രാഹുൽ ഈശ്വർ പറയുന്ന ഈ ഒരു കാര്യമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശംഭാലിൽ ഈ മോസ് സർവേ നടത്തുന്നവർ ഒന്നുമില്ല, വെറുതെ അടി ഉണ്ടാക്കാൻ വേണ്ടി, സമുദായങ്ങളെ തമ്മിൽ അടി കൂടിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. കൽക്കിക്ക് മറ്റൊരു ക്ഷേത്രം 20 കിലോമീറ്റർ അപ്പുറം ഗംഭീരമായൊരു ക്ഷേത്രം ഓൾറെഡി വരുന്നു. കേട്ടില്ലേ, കൽക്കിക്ക് വേറൊരു ക്ഷേത്രം 20 കിലോമീറ്റർ മാറി വരുന്നുണ്ട്. ഇവിടെ സമാധാനമായിട്ട് മുസൽമാന്മാര് നിസ്കരിക്കുന്ന പള്ളി, നമസ്കരിക്കുന്ന പള്ളി, ആ പള്ളി തകർക്കണം. എന്നിട്ട് എന്താക്കണം? ശിവലിംഗം കൊണ്ടുവെക്കണം എന്നുള്ളതാ ഇവര് വിശ്വസിക്കുന്ന ഈ ഒരു ഐതിഹ്യം. ഈ ഒരു കഥയുടെ പേരും പറഞ്ഞുകൊണ്ടാണ് അനാവശ്യമായിട്ട് ഓരോന്ന് പറഞ്ഞുണ്ടാക്കുന്നത് എന്നുള്ളതാണ്. എന്താ ഞാൻ പറയേണ്ടത്?
ഓരോ കഥകൾ ഓരോ മനുഷ്യന്മാർ ഓരോ കാലഘട്ടത്തിൽ എഴുതി വെച്ചതാ. ഇതൊക്കെ ഗ്രീക്കിൽ നിന്നും അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ അഡാപ്റ്റ് ചെയ്തതാണ്. കൃത്യമായിട്ട് അതിന് രേഖകളുണ്ട്. ഈ ഒരു സ്റ്റോറിയൊക്കെ ഒന്ന് കണക്ക് വെച്ച് നോക്കിയ തന്നെ കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ, എന്തോ ആവട്ടെ, നമ്മുടെ രാജ്യത്തുള്ള ആളുകളെ പറ്റിക്കാൻ വളരെ വളരെ എളുപ്പമാണ്. അത് തന്നെ മതവിശ്വാസികളാണെങ്കിൽ അന്ധവിശ്വാസികളും കൂടിയാണെങ്കിൽ പറയും വേണ്ട, വിറ്റ് കാശാക്കാൻ ഞങ്ങൾ തയ്യാറാണ്, നിങ്ങൾ വിറ്റ് കാശാക്കിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ കാത്തു കിടക്കാൻ ആളുകളാ. ഓക്കെ, ഇതൊന്ന് കേട്ടോക്കാം. ഓക്കെ, അതാണ് നമ്മുടെ നാടിന്റെ അവസ്ഥ. എന്തായാലും മുഴുവൻ ഒന്ന് കേൾക്കാം. പേഴ്സണലി ഇൻവിറ്റേഷൻ കിട്ടിയൊരു പരിപാടി കൂടിയാണ്. സാക്ഷാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അവിടെ വേറൊരു കൽക്കി ധാമിന് ക്ഷേത്രത്തിൽ ഉദ്ഘാടനം ചെയ്തത്. അപ്പോ 15-ാം നൂറ്റാണ്ടിൽ 16-ാം നൂറ്റാണ്ടിൽ ഒരു മുസ്ലിം പള്ളിയെ പ്രശ്നവൽക്കരിക്കാനും സാമുദായികമായി കലാപം ഉണ്ടാക്കാനും ശ്രമിക്കുന്നവർ രാജ്യദ്രോഹികളാണ്. അവർ നിയമത്തിന്റെ ലൂപ്പ് ഹോളുകൾ ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. അവരെ എതിർക്കാൻ നമ്മൾ ഹിന്ദുക്കൾ അതിശക്തമായി മുമ്പോട്ട് വരണം. ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും വിശ്വാസികളും മതേതരവാദികളും എന്താ പറയുന്നത് എല്ലാ രീതിയിലുള്ള ആൾക്കാരും, നിങ്ങൾ വിശ്വാസികളാകാം അവിശ്വാസികളാകാം, രാജ്യത്തെ ആൾക്കാർ മരിക്കുന്ന സംഭവമാണ്. ഒരുപാട് കുട്ടികൾക്ക് അച്ഛനില്ലാതാകുന്നതാണ്, അല്ലെങ്കിൽ ഒരുപാട് അമ്മമാർക്ക് മക്കളില്ലാതാകുന്നതാണ്. ഈ ദ്രോഹത്തിന് നമ്മൾ ഒരു കാരണവശാലും കൂട്ടുനിൽക്കരുത്. ദൈവത്തിന്റെ പേരിൽ നമ്മളെ അടുകൂടിക്കുന്നവർ രാജ്യദ്രോഹികളാണ്, ദൈവദ്രോഹികളാണ്. തികച്ചും സ്വാർത്ഥ ലാഭം, അവർക്ക് നേതാവാകാൻ, ടിവിയിൽ അവരുടെ പടം വരാൻ, അല്ലെങ്കിൽ അവർക്ക് പ്രശസ്തി കിട്ടാൻ, ഇതിന്റെ പേരിൽ ക്യാമ്പയിന് കാശുണ്ടാക്കാൻ, ഇങ്ങനെ ദുരുദ്ദേശം വെച്ച് മാത്രം ചെയ്യുന്നതാണ്. ഇതിനെ എതിർക്കാൻ നമുക്ക് കഴിയട്ടെ. അപ്പോഴാണ് നമ്മൾ ഇന്ത്യക്കാരനും ഭാരതീയനും യഥാർത്ഥ ദൈവവിശ്വാസിയുമാകുക. കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാന് അതൊരു വല്ലാത്ത കഴിവ് തന്നെയാണ് ഇദ്ദേഹത്തിന്. ഈ ഒരു കാര്യം മനസ്സിലാക്കുക, അതിനനുസരിച്ച് പ്രവർത്തിക്കുക. ഇവിടെ ജാതിയുടെയും മതത്തിന്റെയും രാഷ്ട്രത്തിന്റെയും വർണ്ണത്തിന്റെയും ഒരു വിവേചനത്തിന്റെ ആവശ്യമില്ല. ഇവിടെ നിലവിൽ സമാധാനത്തോടു കൂടി നമ്മൾ ജീവിച്ചു പോകുന്നത് എന്തുകൊണ്ടാണ്? ഈ മതസൗഹാർദ്ദം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ്. വെറുതെ എന്തിനാണ് അനാവശ്യമായിട്ട് ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? നിലവിൽ ഇഷ്ടം പോലെ അമ്പലങ്ങളുണ്ട്, എത്ര ശിവക്ഷേത്രങ്ങളുണ്ട്, ഇനിയും ഉണ്ടാക്കണം. ഓക്കെ, എന്താ ചെയ്യുക? എന്താണ് കൽക്കി അവതാരം? കൽക്കിക്ക് വേണ്ടി ഒരു ക്ഷേത്രം 20 കിലോമീറ്റർ മാറി അവിടെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ എന്തിനാണ് അനാവശ്യമായിട്ട്? അവർ സമാധാനത്തോടുകൂടി നമസ്കരിച്ച് നിസ്കരിച്ച് പ്രാർത്ഥിച്ച് പോക്കോട്ടെ, തകർക്കല്ലേ. ദയവ് ചെയ്ത് ഇവിടെ ഇത്തരം മത കലാപങ്ങൾ ഉണ്ടാക്കരുത് പ്ലീസ്. വല്ലാത്തൊരു മണ്ടത്തരാണ് നമ്മുടെ രാജ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഈശ്വരവിശ്വാസത്തെ ദുരുപയോഗം ചെയ്യുന്നവർ ദൈവത്തിന്റെ അല്ല, ചെകുത്താന്റെ, അല്ലെങ്കിൽ എന്താ പറയുന്നത് ഈവിളിന്റെ ആൾക്കാരാണ്. അവരെ തടയാൻ നമുക്ക് കഴിയണം. ആ തടയുന്നതിലാണ് നമ്മുടെ ദൈവവിശ്വാസം. അത് നിങ്ങൾ ഈശ്വരവിശ്വാസിയാകാം അല്ലാതാകാം, പക്ഷേ ഇത്തരം ദൈവ ദ്രോഹികളെ, ഇത്തരം ഈശ്വരവിശ്വാസത്തെ ചൂഷണം ചെയ്ത് ദുരുപയോഗം ചെയ്യുന്നവരെ തടയാൻ കഴിയുന്നതാണ് യഥാർത്ഥത്തിൽ ദൈവവിശ്വാസം. അതിനെതിരെ വോയിസ് ഉയർത്താൻ, ശബ്ദമുയർത്താൻ നമുക്ക് കഴിയട്ടെ. തീർച്ചയായും സുപ്രീംകോടതിയുടെ നിലപാട് സ്വാഗതാർഹമാണ്, ആവേശമാണ്, ആശ്വാസം. തീർച്ചയായിട്ടും നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഇത്തരം കാര്യങ്ങൾക്കെതിരെ സംസാരിക്കേണ്ടതേ. കാരണം ഈ രാജ്യം നിലനിൽക്കണമെങ്കിൽ ഇപ്പോ എന്താണോ അവസ്ഥ, ആ അവസ്ഥയിൽ നിന്ന് മാറ്റങ്ങൾ വരുമ്പോൾ വലിയ പ്രശ്നമാണ്. ഇപ്പൊ എന്താണ് നമ്മുടെ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇങ്ങനെ പള്ളിക്കടിയിൽ ശിവലിംഗമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകളുടെ മുഴുവൻ ശ്രദ്ധ അവിടെ കലാപം ഉണ്ടാക്കാനും തമ്മിൽ തല്ലാനും വെടിവെച്ച് കൊല്ലാനൊക്കെ ഭരണകൂടും ആളുകളും എല്ലാവരും ഉണ്ടാവും, വിശ്വാസികളൊക്കെ ഉണ്ടാവും. അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഇന്ത്യക്ക് എന്ത് സംഭവിക്കുന്നു? ഇന്ത്യയുടെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നു? ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുന്നു? ഇതിനെക്കുറിച്ചൊന്നും ആരും അറിയുന്നില്ല. പെട്രോളിന്റെ വിലയൊക്കെ എവിടെത്തി? ഗ്യാസിന്റെ വില എന്താണ് അവസ്ഥ? നമുക്കൊരു ദിവസം കഴിഞ്ഞുകൂടാൻ കഴിയുന്നില്ല, അത്രയധികം പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അത്രയും പ്രശ്നങ്ങൾ ആളുകൾ ചർച്ച ചെയ്യരുത്. ചർച്ച ചെയ്യേണ്ടത് എന്താണ്? മതത്തിന്റെ പേരിലുള്ള തീവ്രവാദപരമായിട്ടുള്ള തല്ലും വക്കാണവും ആയിരിക്കണം. മതങ്ങളെ കൂട്ടി തമ്മിലടിപ്പിച്ച് കഴിഞ്ഞാൽ എന്താണ് ഈ രാജ്യത്തിന്റെ ശരിയായ അവസ്ഥ എന്ന് നമ്മൾ മനസ്സിലാക്കില്ല. അതിനുവേണ്ടി തന്നെ മനഃപൂർവ്വം ചെയ്യുന്ന പൊറോട്ട് നാടകമാണിതൊക്കെ അല്ലെ? വിശ്വാസികളായ ആളുകളെ തമ്മിലടിപ്പിക്കും, എന്തൊക്കെ സംഭവിക്കുക അറിയോ? ആളുകൾ ഇങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കും, അങ്ങനെ പ്രശ്നം കൊണ്ടേ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ഇവിടെ ഭരിക്കുന്ന ആളുകൾ ഈ രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും നല്ലത് ചെയ്യണ്ടേ? ഈ രാജ്യത്തിന്റെ അവസ്ഥ നശിച്ച് നാറാണക്കല്ലെടുക്കല്ലേ? ഇതിനെക്കുറിച്ചൊന്നും ആരും ചർച്ച ചെയ്യില്ല. ഇത് തന്നെയാണ് ഇവർക്ക് വേണ്ടത്. മാധ്യമങ്ങളിൽ ഇപ്പൊ ഒരു ചർച്ചയായി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബംഗ്ലാദേശ് വിഷയവും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ മറവിൽ ഇന്ത്യക്ക് എന്ത് സംഭവിക്കുന്നതെന്ന് ഒരു മനുഷ്യനും അറിയില്ല അല്ലേ? നമുക്ക് ഓരോ ദിവസവും വേണ്ട ആവശ്യ സാധനങ്ങളുടെ വില എത്രത്തോളം വർദ്ധിക്കുന്നുണ്ടെന്ന് അറിയാം. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യേണ്ട നമ്മുടെ സമയം, നമ്മുടെ വിലപ്പെട്ട സമയം, ജീവിതം കുറച്ചേ ഉള്ളൂ. നമ്മൾ സമാധാനത്തോടു കൂടി ജീവിക്കണ്ടേ അല്ലേ? നമ്മുടെ കൂടെയുള്ള ആളുകളെ നമുക്ക് സ്നേഹിക്കണ്ടേ? അങ്ങോട്ടും ഇങ്ങോട്ടും സൗഹൃദത്തോടു കൂടി മുന്നോട്ട് പോകണ്ടേ? അതിനെയൊക്കെ തടയാൻ വേണ്ടി ഇവർ തടയുന്നത് എന്തിനാണെന്ന് മനസ്സിലായല്ലോ. അത് തന്നെ ലക്ഷ്യം.
ഭരണത്തിനെതിരെ ആളുകൾ ശബ്ദം ഉയർത്തുമ്പോൾ, തെറ്റായ ഭരണത്തിനെ നേർവഴിയിലേക്ക് കൊണ്ടുപോകണമെന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ, ആ ഒരു സമയത്താണ് അതിർത്തിയിൽ അത് സംഭവിക്കുന്നതും പള്ളിയുടെ അടിയിൽ ശിവലിംഗം ഉണ്ടെന്ന് പറഞ്ഞ് തല്ലുണ്ടാക്കുന്നതും അല്ലേ. ഓക്കെ, എന്തായാലും നമ്മുടെ നാട്ടിലേക്ക്, അതായത് കേരള മണ്ണിലേക്ക് ആ ഒരു വർഗീയ വിഷം ഇവിടെ വന്ന് പാവാൻ അവർക്ക് കഴിയില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾക്ക് ഞങ്ങളുടെ കേരളത്തിൽ, നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഉള്ള പള്ളികളൊക്കെ തന്നെ ധാരാളം, ഇപ്പൊ ഉള്ള അമ്പലങ്ങളൊക്കെ ധാരാളം. ഹിന്ദു വിശ്വാസ പ്രകാരം നമ്മൾ വിശ്വസിക്കുന്ന ദൈവങ്ങൾക്ക് പ്രത്യേകിച്ച് പ്രതിഷ്ഠയുടെ ആവശ്യമൊന്നുമില്ല. നമ്മൾ പറയുന്ന എന്താണ്, ഈ മണ്ണിലും തൂണിലും തുരുമ്പിലൊക്കെയാണ് ദൈവം എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് അല്ലേ. ഇപ്പൊ മുസ്ലിം പള്ളികളാണെങ്കിൽ, മുസ്ലിം പള്ളികൾ കൃത്യമായി പറയുന്നുണ്ടെങ്കിൽ എല്ലാ വെള്ളിയാഴ്ചകളിലും കൃത്യമായിട്ട് പള്ളിയിൽ പോകണം എന്നുള്ള ഒരു കാര്യമുള്ളൂ. ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ അഞ്ചു നേരം നിസ്കാരം വീട്ടിൽ ചെയ്യാവുന്നതാണ്. പിന്നെ സ്പെഷ്യൽ ഡേകളൊക്കെയാണ് ഇപ്പൊ നബിദിന ആണെങ്കിൽ, അല്ലെങ്കിൽ പെരുന്നാളൊക്കെ ആണെങ്കിൽ കൃത്യമായി ഒരു പള്ളിയിൽ പോകും, പള്ളിയിൽ പോകണം, അതാണ് അവരുടെ ഒരു വിശ്വാസം. അപ്പോ നിലവിലുള്ള പള്ളികളും തന്നെ ധാരാളാ, നിലവിലുള്ള അമ്പലങ്ങൾ തന്നെ ധാരാളാ. അപ്പൊ ഒരാൾ വിശ്വസിക്കുന്ന പള്ളി തകർത്ത് അത് അമ്പലമാക്കണം എന്ന് പറയുമ്പോൾ അവസ്ഥ ആലോചിച്ച് ഇവർക്ക് എന്ത് ബോധമുള്ളതെന്ന് ആലോചിച്ച് നോക്കി. കേരളത്തിലുള്ള ആളുകൾക്ക് അത് മനസ്സിലാവും, കേരളത്തിലെ ആളുകൾ അതിനെ കുറിച്ചിട്ട് ചിന്തിക്കുക പോലും ഇല്ല. ഇപ്പൊ ദാ ഈ ഒരു ശിവക്ഷേത്രത്തിൽ ഞാൻ പോകുന്നു, ആ പള്ളി ശിവക്ഷേത്രത്തിന്റെ മുകളിലാണ്, അതുകൊണ്ട് തകർക്കണം എന്ന് ഇവിടെയുള്ള ഹിന്ദുക്കൾ വിശ്വസിക്കൂല്ല, ചെയ്യൂല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അത് രാഷ്ട്രീയ പശ്ചാത്തലം അങ്ങനെ ആയതുകൊണ്ടാണ്, നമ്മളെ ജീവിത സ്റ്റൈലും അതുകൊണ്ടാണ്. നാം ഒരു പക്ഷെ മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഹിന്ദുവും മുസ്ലിമാനും ക്രിസ്ത്യനും ഒന്നും ഒരു വേർതിരിവില്ലാതെ ഒരുമിച്ച് താമസിക്കുന്നത് നമ്മുടെ കേരളത്തിലാണ്. മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ വളരെ കഷ്ടമാണ്. അജ്മീർ ദർഗ എന്ന് പറയുന്ന ഈ ഒരു ആരാധനാലയം, അത് സംരക്ഷിക്കപ്പെടുക തന്നെ വേണം. ഇനിയും അവർക്ക് പിക്കാക്സുമായിട്ട് വന്നിട്ട് ആ ഒരു തറ പൊളിക്കാനുള്ള അവസരം ഉണ്ടാവരുത്, ഉണ്ടാക്കാൻ പാടില്ല. ഗ്യാൻവാബി പള്ളിയിലൊക്കെ ഭയങ്കര ബഹളം നടന്നുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ആ അമ്പലം ഉണ്ടാക്കേണ്ട ആവശ്യം, ആ പള്ളി തകർക്കേണ്ട ആവശ്യമൊന്നുമില്ല. അയോധ്യ തകർത്തില്ലേ, അതിന്റെ ആവശ്യമില്ല. ഇവിടെ അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അധികാരമോഹികളായിട്ടുള്ള സംഘികളുടെ തലവന്മാർ ചെയ്ത ഓരോ പരിപാടികളാണ്. അപ്പൊ അതിങ്ങനെ കൂട്ടുപിടിച്ച് പതുക്കെ പതുക്കെ പോയോണ്ടിരിക്കുക എന്നുള്ളതാണ്. ഒരു കാര്യമില്ലാതെ നാലാൾക്കാരുടെ ജീവൻ പോയില്ലേ, ആരാണ് ആളുകൾ എന്ന് പോലും ആർക്കും അറിയില്ല. ന്യൂസ് ചാനലിൽ എന്താണെന്നും കൂടി പറയുന്നില്ല. രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ഇപ്പൊ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ മറ്റുള്ള രാജ്യങ്ങളിലുള്ള പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത്. നമ്മള് സ്വന്തം കാലിലെ മന്ദൊന്നും നേരാക്കില്ല, തൊട്ടപ്പുറത്തെ അവന്റെ കൈയുടെ മുകളിൽ ചെറിയൊരു കുരു ഉണ്ടായാൽ മതി. അപ്പൊ അതിനെ കുറിച്ച് കുറ്റം പറയാനും അതിനെ കുറിച്ച് ചർച്ച ചെയ്യാനിരിക്കും. നമ്മുടെ രാജ്യത്തിന്റെ സന്തുലനാവസ്ഥ ആദ്യം നിലനിർത്തണം അല്ലെ. അപ്പൊ അജ്മീർ ദർഗ ഒക്കെ അവിടെ അതേപോലെ തന്നെ നിലനിർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ നാടിന്റെ അവസ്ഥ പരിതാപകര. വീഡിയോ തുടങ്ങുമ്പോൾ പറഞ്ഞതുപോലെ, ഏതെങ്കിലും പള്ളിയൊക്കെ നിങ്ങൾക്ക് സന്ദർശിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചെയ്യുക. ഭാവിയിൽ എന്താവും നമുക്കറിയില്ല. ശക്തമായിട്ട് നിലപാടെടുക്കും, ശക്തമായിട്ട് എതിർക്കും, അത് എന്തായാലും ഉണ്ടാവും. വേറെ ഒന്നും പറയുന്നില്ല. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീണ്ടും പുതിയ വാർത്താവിശേഷങ്ങളുമായി ഞാൻ വരുമ്പോൾ സന്ദീപ് ഡപ്പാൾ സൈനിങ് ഓഫ്.